മലായിക്ക. അപ്പൊ പിന്നെ മലക്കുകളുടെ സഹായം നമുക്കുണ്ടാവും. മലക്കുകൾ നമുക്ക് ഇറങ്ങി വരും. പ്രയാസം വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ മലക്കുകൾ നമ്മളെ പിടിച്ചു നിർത്തും. നമ്മളോട് പറയും, അല്ലാ തഖാഫു വലാ തഹസനു, പേടിക്കണ്ട, പരസപ്പെടണ്ട. അത് ഇസ്തിഖാമത്തിന്റെ ഗുണഫലമാണ്. ആ ഇസ്തിഖാമത്ത് ആർക്ക് കിട്ടണം? മുസ്ലിമായ മനുഷ്യന് കിട്ടണമെന്ന് അള്ളാഹു വിചാരിക്കുന്നു, അള്ളാഹു ആഗ്രഹിക്കുന്നു, അള്ളാഹു ഉദ്ദേശിക്കുന്നു. അതുകൊണ്ടാണ് 17 പ്രാവശ്യം ചെല്ലാൻ വേണ്ടി പറഞ്ഞത്. ഏഴാമത്തെ കാര്യം, പരലോകത്തിന് വേണ്ടിയുള്ള ഒരുക്കത്തിന്റെ ഒരു സൂചന, അതേതാ? മാലിക്കി യൗമുദ്ദീൻ. അപ്പൊ അങ്ങനെ ഒന്നുണ്ട് എന്ന് ഞാൻ എന്താക്കാണ്? സമ്മതിക്കാണ്. എന്താ യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ? യൗമുദ്ദീൻ എന്ന് പറഞ്ഞാൽ കൂലി കൊടുക്കുന്ന ദിവസം, കൂലി കൊടുക്കുന്ന ദിവസം, ശമ്പളം തരുന്ന ദിവസം, പ്രതിഫലം കൊടുക്കുന്ന ദിവസം, അതാണെന്ത്? യൗമുദ്ദീൻ. അപ്പൊ അങ്ങനെ ഒന്നുണ്ട് എന്ന് ഞാൻ പറയാണ്. കാരണം ഞാൻ പറയുന്ന വാചകം എന്താ? അർറഹ്മാനി റഹീമി മാലിക്കി യൗമുദ്ദീൻ. അള്ളാഹിന്റെ സിഫ, അള്ളാഹിന്റെ ഇസ്മുകൾ, അസ്മാഇകൾ പറയുന്ന കൂട്ടത്തിലാണ് മാലിക് യൗമുദ്ദീൻ എന്ന് പറഞ്ഞത്. പക്ഷേ ആ മാലിക് യൗമുദ്ദീൻ എന്ന് പറയുന്നതിലൂടെ ഞാൻ സമ്മതിക്കണെന്ത്? അങ്ങനെ ഒരു സംഗതി ഉണ്ട്. അപ്പൊ പരലോകത്തെ കുറിച്ചുള്ള അംഗീകാരം, ഞാൻ സമ്മതിച്ചു, എന്തുണ്ട്? പരലോകമുണ്ട്, യൗമുദ്ദീൻ ഉണ്ട്, കൂലി കൊടുക്കുന്ന ഒരു ദിവസമുണ്ട്. ആ ദിവസത്തിന്റെ ഉടമാവകാശം നിനക്ക് മാത്രമായിരിക്കും. എട്ടാമത്തെ കാര്യം, ഫാത്തിഹ അവസാനിക്കുന്നത് നമുക്കറിയാം. അവസാനിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താക്കി ആമീൻ എന്ന് ചൊല്ലാൻ. രണ്ട് നിലക്ക് ഫാത്തിഹ അവസാനിക്കുന്നത് പ്രാർത്ഥനയോടുകൂടിയാണ്. ഒന്നാമത്തേത് അവസാനത്തെ ആയത്ത്, അവസാനത്തെ രണ്ടായത്തുകൾ പ്രാർത്ഥനയാണ്. ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന. ആ പ്രാർത്ഥനയിലേക്കുള്ള മുഖവുരയായിരുന്നു യഥാർത്ഥത്തിൽ എന്ത്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലിക്കി യൗമിദ്ദീൻ. അള്ളാഹുവിനാകട്ടെ അതാണ് ഇഷ്ടം. ഏത്? അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങൾ പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിച്ച് അള്ളാഹുവിനോട് എന്താകുക? പറയുക, അതാണ് ഇഷ്ടം. പ്രാർത്ഥനയുടെ മര്യാദകളെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. ആ പഠിച്ചതിൽ ഹംദ് വേണം എന്നത് എന്താണ്? പ്രാർത്ഥനയുടെ മര്യാദയാണ്. അപ്പൊ ആ സ്തുതിയിൽ ഈ ഫാത്തിഹയിലുള്ള സ്തുതികളാകട്ടെ വല്ലാത്ത സ്തുതിയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റഹ്മാനുർ റഹീം, മാലിക് യൗമുദ്ദീൻ. എന്നിട്ടൊരു പ്രസ്താവനയാണ് നമ്മളെ വക, പ്രതിജ്ഞയാണെന്ത്? ഇയ്യാക നഅബ്ദു വഇയ്യാക എന്നിട്ടാ ചോദ്യം. ആ പ്രാർത്ഥനക്ക് നല്ല ശക്തി ഉണ്ടാവും. ആ പ്രാർത്ഥനയെ നമ്മളിങ്ങനെ ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ അതിനെന്തുണ്ടാവും? നല്ല. പിന്നെ നമുക്ക് ഒരിക്കലും എന്ത് വരൂല? ആ ഒരു ഇസ്തിഖാമത്തിൽ നമ്മൾ വ്യതിചലിച്ചു പോല. കാരണം അങ്ങനത്തെ പ്രാർത്ഥനയാണ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പൊ നമ്മൾ ആദ്യത്തെ ഒക്കെ നമ്മളെ മനസ്സിൽ വന്നു, അള്ളാഹിന്റെ നിഅമത്തുകൾ, നിഅമത്തുകൾ, അർറഹ്മാനിർ റഹീം, എനിക്ക് അത് നിർബന്ധമാണ്. മാലിക് യൗമുദ്ദീൻ, അപ്പൊ അതുണ്ട്, പരലോകമുണ്ട്. പിന്നെ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, പടച്ചോനെ ഞാൻ ഉറപ്പായിട്ടും നിന്നെ മാത്രമേ എന്താക്കുള്ളൂ എന്ന് പറഞ്ഞിട്ടാ പറഞ്ഞത്. അതുകൊണ്ട് റബ്ബെ ഇഹ്ദിന സിറാത്തൽ, ആലോചിക്ക്, ഒരു വലിയ മുതലാളിൻ്റെ അടുത്ത്, നമ്മളൊരു ദരിദ്രനാണെന്ന് നോക്കുക, കുടുങ്ങി ആകെ പ്രയാസപ്പെട്ട ഒരു വലിയ മുതലാളിൻ്റെ അടുത്തില്ല. ഇപ്പൊ മുതലാളിനോട് ആദ്യം ഇങ്ങനെ മുതലാളിനെ കുറിച്ച് നല്ലതൊക്കെ പറഞ്ഞു, അല്ലേ, പ്രശംസിച്ചൊക്കെ പറഞ്ഞു, നിങ്ങൾ ചെയ്യുന്ന ഒരുപാട് നല്ല കാര്യങ്ങളെ കുറിച്ച് ഞങ്ങൾ കേട്ടിട്ടുണ്ട്, വളരെ നല്ലതാണ്, നിങ്ങൾ നല്ല കരുണയുള്ളവനാണ്, നല്ല മനുഷ്യനാണ് ഒക്കെ പറഞ്ഞു. നിങ്ങളാണ് ഈ നാട്ടിലെ പ്രധാനപ്പെട്ട ആള്, നിങ്ങൾക്കങ്ങനെ അത് നന്മയുണ്ടാകട്ടെ എന്നൊക്കെ അദ്ദേഹത്തോട് പറഞ്ഞിട്ട് പിന്നെയാണ് എന്ത് ചെയ്യണത്? ചോദിക്കണം. ആ ചോദ്യത്തിനൊരർത്ഥമുണ്ടല്ലോ, ആ ചോദ്യത്തിനൊരർത്ഥമുണ്ട്. ആ മനുഷ്യന്റെ നന്മയെ നാം അംഗീകരിച്ചിട്ട് പിന്നെ ചോദിക്കണം. അതുകൊണ്ട് നിങ്ങൾ ഇതിനും കൂടി ഒന്ന് സഹായിക്കണം. നമ്മുടെ കാര്യം വളരെ പ്രയാസമാണ്. അള്ളാഹു തആല നിങ്ങൾ ആലോചിച്ച് നോക്കി, എല്ലാ മുതലാളിമാക്കെ വള്ളേക്കാളും വലിയ മുതലാളി ആരാ? വല്ലാഹു ഹുവൽ ഗനി, അള്ളാഹുവാണ് യഥാർത്ഥത്തിലുള്ള ഗനി. നമ്മളൊന്നും ഗനിയല്ല. എല്ലാ മുതലാളിമാരും അള്ളാഹുവിലേക്ക് ആവശ്യക്കാരനാണ്, അള്ളാഹുവിലേക്ക് ഫക്കീറാണ്, ആവശ്യക്കാരനാണ്. അള്ളാഹു ആകട്ടെ ഗനിയാണ്. ആ ഗനിയിനോടുള്ള ചോദ്യം ആ രൂപത്തിലാണ്. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ആ സൂറത്ത് രണ്ട് രൂപത്തിൽ അവസാനിക്കുന്നത് പ്രാർത്ഥനയിലാണ്. ഒന്ന്, ഇതിന് സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം. പിന്നെ രണ്ടാമത്തെ എന്താ? ആ സൂറത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ എന്ന് പറയാൻ വേണ്ടി പഠിപ്പിച്ചു. ആമീൻ എന്താ? ഒരു പ്രത്യേക പദമാണ്, ഒരു പ്രത്യേക പദ, അറബി ഭാഷയിൽ സാധാരണ ഭാഷയിലില്ലാത്ത പദം. ആമീൻ, ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ എന്നാണ് എൻ്റെ അർത്ഥം. അതുകൊണ്ടാണ് അത് എന്താക്കുന്നത്? അവസാനിപ്പിക്കുന്നത്. ഇനി വലിയ മനോഹരമായൊരു അത്ഭുതം സൂറത്തുൽ ഫാത്തിഹയിൽ എന്താണെന്നറിയോ? സൂറത്തുൽ ഫാത്തിഹ എങ്ങനെ ഒന്ന് വായിച്ചു നോക്കി. റഹ്മാനുർ റഹീം, മാലിക് യൗമുദ്ദീൻ, ഇയ്യാക നഅബ്ദു വഇയ്യാക, ഞങ്ങൾ നിന്നെ മാത്രം ആരാധിക്കുന്നു, ഞങ്ങൾ നിന്നോട് മാത്രം സഹായം ചെയ്തു. അടുത്ത ആയത്തോ, ഇഹ്ദിന അസ്സിറാത്ത, ഞങ്ങളെ നീ ഒക്കെ ആരാണ്? ഞങ്ങളാണ്. ആരല്ല? ഞാനല്ല. സുന്നത്ത് സ്കരിക്കുമ്പോഴും അങ്ങനെ തന്നെ പറയണം. എങ്ങനെ?
ഇയാക്ക അബുദു എന്നെ പറയണം. അതിന് പകരം ഞാൻ എന്ന് പറഞ്ഞാൽ മതിയോ? ഇയാക്ക അബുദു, ഇയാക്ക അസ്തൈൻ, ഒക്കെ അറബിയിലുള്ള പദം തന്നെയാണ്. ഞാൻ ആരാധിക്കുന്നു എന്നുള്ളതിന് അബുദു എന്ന് പറഞ്ഞാൽ മതി. ഞാൻ സഹായം ചോദിക്കുന്നു എന്നുള്ളതിന് അസ്തൈൻ എന്ന് പറഞ്ഞാൽ മതി. എന്നെ നേർമാർഗത്തിലാക്കണം എന്നുള്ളതിന് ഇഹ്ദിനീ എന്ന് പറഞ്ഞാൽ മതി. ഒക്കെ അള്ളണ്ടോ ഒഴിവാക്കിട്ട് എന്താക്കി? ഇയാക്ക നഅബുദു, ഇയാക്ക നസ്തഈൻ, ഇഹ്ദിനാ അസ് ഇഹ്ദിനീ അല്ല, ഇഹ്ദിനാ ഞങ്ങളെ. ഒക്കെ ആരാ? ഞങ്ങളാണ്. എന്താ അറിയ പഠിപ്പിക്കണ്? ഈ പടിഞ്ഞാട്ട് തിരിഞ്ഞ് ഖിബില കഅബയെ ഖിബിലയായി നിസ്കരിക്കണ എല്ലാ മുസ്ലിമും എന്താണ്? ഒന്നാണ്. ഭയങ്കര ഒരു അള്ളാഹു തആല ഇലാ ഉദ്ദേശിച്ച ആ ഒരു ഇതുണ്ടല്ലോ മുസ്ലിം ഉമ്മത്തിനുണ്ടായിരിക്കേണ്ട ആ സ്വഭാവം എങ്ങനെ മുസ്ലിമിന് കഴിയുക? ഇയാക്കൻ അബിദു ഇയാക്കൻ സ്തഈൻ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം എന്ന് പറഞ്ഞ ഒരു മുസ്ലിമിന് പിന്നെ സ്വാർത്ഥനാകാൻ കഴിയില്ല, ആകാൻ കഴിയില്ല. കാരണം അവനൊക്കെ അങ്ങനെ പറഞ്ഞത് നഅബുദു നസ്തഈൻ ഇഹ്ദിന എന്ന് പറഞ്ഞ മുസ്ലിം ഒരിക്കലും പിന്നെ അവൻ സ്വാർത്ഥനാകാൻ കഴിയില്ല. അങ്ങനെ പറയൂ, അങ്ങനെ പറഞ്ഞെങ്കിലേ എന്താവുള്ളൂ? ഫാത്തിഹ ആവുള്ളൂ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ പറയിപ്പിക്കുകയാണ് മുസ്ലിമിന്. മുസ്ലിം ആരാണ്? ഉമ്മത്തുൻ വാഹിദയാണ്. ഇന്ന ഹാദിഹി ഉമ്മത്തുക്കും ഉമ്മത്തും വാഹിദ. ഈ സമുദായം ഒറ്റ സമുദായമാണ്. ഇതിനെ നിങ്ങൾ ചിന്ന ഭിന്നമാക്കരുത്, വൃത്തികേടാക്കരുത്, വെട്ടിമുറിക്കരുത്. കാരണം ഈ സമുദായത്തിന്റെ ഒന്നാമത്തെ മുദ്രാവാക്യമായ ഇയാക നഅബ്ദു തുടങ്ങുന്നത് നഅബ്ദുവാണ്, അബ്ദു അല്ല ഞങ്ങൾ എന്ന് പറഞ്ഞിട്ടാണ്. അത് ഒറ്റക്ക് ഓതിയാലും എന്ത് വേണം? ഞങ്ങൾ എന്ന് വേണം. ഒറ്റക്ക് പ്രാർത്ഥിച്ചാലും എന്ത് വേണം? ഇഹ്ദിന എന്ന് വേണം. ആലോചിച്ച് നോക്കൂ, എന്തൊരു മധുരമുണ്ട് ഈ സൂറത്തിന്. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു തആലയുമായുള്ള അദബ് മര്യാദ ഉണ്ട് ഈ സൂറത്തിൽ. അള്ളാഹു തആലയുടെ കാരണം എന്താ വെച്ചാൽ 17 പ്രാവശ്യം അള്ളാഹു നമ്മളോട് ഇത് ചൊല്ലിക്കണല്ലോ. എപ്പോഴ്? അള്ളാഹുമായുള്ള അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സമയത്താണ് നമ്മളത്. അതാണ് അതിലെ രസം. നിങ്ങൾ ആലോചിച്ചോക്ക്, നമുക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു പാട്ടുണ്ടെന്ന് വെക്കാം, ഇഷ്ടപ്പെട്ടൊരു പാട്ട്. പക്ഷെ ആ പാട്ട് കുറച്ചും കൂടി ഇഷ്ടമാകും എപ്പോൾ? നമ്മുടെ നല്ല ഇഷ്ടപ്പെട്ട സമയത്ത് അത് ചൊല്ലുമ്പോൾ. അങ്ങനെയാണല്ലോ, അങ്ങനെയാണല്ലോ. നല്ല ഒരു ഗെറ്റ് ടുഗദർ എല്ലാവരും കൂടി, ആ എന്നാ പിന്നെ നിന്റെ ആ നല്ല പാട്ടൊന്ന് പാടുന്ന എന്താ? അതങ്ങനെയാണ്, നല്ല സമയം നോക്കി. അത് അള്ളാഹു തആല ഞങ്ങൾ ആലോചിച്ച് നോക്കി, ഈ നല്ല സൂറത്തിനെ നല്ല നേരത്താ പറയാൻ പറഞ്ഞു. ഏതാ നല്ല നേരം? നമസ്കാരമാണ്. വേറെ ഒറ്റയ്ക്ക് എവിടെയെങ്കിലും ഇരിക്കുമ്പോൾ പറയണം നല്ല പറഞ്ഞു, നമസ്കാരമാണ്. കാരണം അത് റബ്ബുമായി നടത്തുന്ന മുനാജാത്താണ്. എന്ത്? റബ്ബുമായുള്ള അലാക്കത്താണ്, ബന്ധമാണ് മുനാജാത്ത്. രഹസ്യ വർത്തമാനമാണ്. റബ്ബിനോട് സ്വകാര്യം പറയുന്നതിന്റെ പേരാണെന്ത്? നമസ്കാരം. റബ്ബുമായുള്ള ബന്ധമാണെന്ത്? നമസ്കാരം. നമ്മളിങ്ങനെ ബന്ധം കുറഞ്ഞു കുറഞ്ഞു പോകുമ്പോൾ വീണ്ടും അതാണ് കൊണ്ടുപോവുകയാണ് നിസ്കരിക്കാൻ. അതാണല്ലോ സുബി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞാൽ പിന്നെന്താ? ലഹുറാണ്. അത് അങ്ങനെ തന്നെയാണ് കൊണ്ടു. ലഹുറ് കഴിഞ്ഞ് കുറച്ചിങ്ങനെ കഴിയുമ്പോൾ ബന്ധങ്ങളൊക്കെ ഇങ്ങനെ കുറയുമ്പോൾ വീണ്ടും അങ്ങനെ അങ്ങനെയാണല്ലോ. നമ്മളേറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരോട് നമ്മളിങ്ങനെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും എന്ത് ചെയ്യും? ഫോണിൽ ബന്ധപ്പെടും. എന്തിനാ? ആ ബന്ധം. പക്ഷെ കുറച്ചുകൂടി ബന്ധമുണ്ടെങ്കിലോ? ആഴ്ചയിൽ 2 പ്രാവശ്യം. കുറച്ചുകൂടി ബന്ധമുണ്ടെങ്കിൽ ആഴ്ചയിൽ 3 പ്രാവശ്യം. നല്ല ബന്ധമുണ്ടെങ്കിൽ ദിവസം 1 പ്രാവശ്യം അല്ലേ? അതിനേക്കാൾ ബന്ധമുണ്ടെങ്കിലോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിളിക്കും. വിളിച്ചാലും തോന്നും എന്ത്? അയ്യ വിളിച്ചിട്ടില്ല, മൂപ്പരെ വിളിച്ചിട്ട് കുറേ ദിവസമായല്ലോ, നിങ്ങൾ ഒച്ച കേട്ടിട്ട് കുറേ ആയി എന്നൊക്കെ പറഞ്ഞ ബന്ധമാണ് അല്ലേ? ആ അലാക്കത്താണ് എന്ത്? റബ്ബുമായുള്ള ബന്ധമാണ് എന്ത്? നമസ്കാരം. റബ്ബുമായുള്ള ബന്ധമാണ്. ആ നമസ്കാരത്തിൽ എന്ത് വെച്ചു? ഫാത്തിഹ വെച്ചു. ഞാൻ വെച്ചതിലുള്ള സൗന്ദര്യം മനസ്സിലാകണ്ടേ? അത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒരു ഖുദുസിയായ ഹദീസിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അത് ഒരു അള്ളാഹു തആലയുമായുള്ള ഒരു സംഭാഷണമാണ് എന്ത്? ഫാത്തിഹ എന്ന് പഠിപ്പിച്ചു തരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അള്ളാഹു തആല പറഞ്ഞതായിട്ട്, ഖസംതു സ്സലാത്ത ബൈനി വബൈന അബ്ദി, അല്ല പറയാണ്, എൻ്റെയും എൻ്റെ അടിമൻ്റെയും ഇടയിൽ നമസ്കാരത്തെ ഞാൻ വീതം വെച്ചു, വീതിച്ചു. ഖിസ്മൈനി, രണ്ടായി വീതിച്ചു നമസ്കാരത്തെ. അല്ല പറയാണ്, ഞാൻ ഇതിനെ രണ്ടായി വായിച്ചു. ഫഇദാ ഖാല അൽഅബ്ദു അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അപ്പോൾ നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടിയിട്ട് എൻ്റെ അടിമ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ, ഖാലല്ലാ, അപ്പോൾ അല്ല പറയും, ബാക്കി അല്ലേ പറയണ്ടേ? ഹമിദനി റബ്ബി, ഹമിദനി അബ്ദി, എൻ്റെ അടിമ എന്നെ സ്തുതിച്ചു എന്നല്ല പറയും. മറുപടിയാണ്. എന്തിന്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പോൾ റബ്ബ് പറയേണ്ടത് എന്ത്? ഹമിദനി അബ്ദി. ഫഇദാ ഖാല അൽഅബ്ദു അർറഹ്മാനുർ റഹീം, ഖാലല്ലാഹു അസ്നാ അലയ്യ അബ്ദി, അർറഹ്മാനുർ റഹീം എന്ന്
അടിമ പറഞ്ഞാൽ അള്ള പറയും എന്ത്? ഓ, എന്റെ അടിമ എന്നെ പുകഴ്ത്തി. അള്ളാന്റെ മറുപടിയാണ് ഫാത്തിഹയ്ക്ക് മറുപടി. ഫഇദാ ഖാല അൽഅബ്ദു മാലിക് യൗമിദ്ദീൻ ഖാല അല്ലാഹു മജ്ജദനി അബ്ദി. അടിമ അടുത്ത ആയത്ത് ഓതിയാൽ, മാലിക് യൗമിദ്ദീൻ എന്ന് ഓതിയാൽ അള്ളാഹു പറയും എന്ത്? മജ്ജദനി അബ്ദി, എന്റെ അടിമ എന്നെ അല്ല വല്ലാതെ ബഹുമാനിച്ചല്ലോ, ആദരിച്ചല്ലോ, മഹത്വപ്പെടുത്തിയല്ലോ. ഫഇദാ ഖാല അൽഅബ്ദു ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് ഓതിയാലോ, അപ്പൊ അള്ളാഹു തആല പറയും ഹാദാ ബൈനീ വബൈന അബ്ദി, ഈ പറഞ്ഞിട്ടുണ്ടല്ലോ ഇപ്പം എന്റെ അടിമ പറഞ്ഞത്, അത് എന്റെയും എന്റെ അടിമയുടെയും ഇടയിലാണ്. ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഇടയിലുള്ള ബന്ധമാണ്. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താ? ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്നത്. ഇനി ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന അടിമ, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ എന്ന എന്റെ അടിമ പറഞ്ഞാലോ, അതെന്താ? എന്റെ അടിമ എന്നോട് ചോദിക്കുകയാണ്, ഇഹ്ദിനാ സിറാത്തൽ മുസ്തഖീം. അങ്ങനെ എന്റെ അടിമ പറഞ്ഞാൽ ഹാദാ ബൈനീ വബൈന അബ്ദി, അതും എന്റെയും എന്റെ അടിമയുടെയും ഇടയിലുള്ള വിഷയമാണ്. വലി അബ്ദി മാ സഅല, അവൻ ചോദിച്ചത്, എന്റെ അടിമ എന്നോട് ചോദിച്ചത് ഞാൻ എന്താക്കും? അവന് കൊടുക്കും. ആലോചിക്കുക, ആ ഒരു ഉറപ്പ്, ഒരു സംഭാഷണം, ആ ഒരു ഉറപ്പോടുകൂടി, അതിങ്ങനെ ശരിക്കും ഇതിങ്ങനെ അള്ളാഹു പറയുന്നുണ്ട് എന്നുള്ള വിചാരത്തോടുകൂടി നിങ്ങൾ ഫാത്തിഹ ഓതി നോക്കി. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ചരിത്രത്തിൽ കാണാം, അദ്ദേഹം ഫാത്തിഹ ഓതും. കാന യഖ്റഉൽ ഫാത്തിഹ ആയ ആയ വയസ്കുത്തു ബൈന ആയ വൽഉഖ്ര, ഇങ്ങനെ ആയത്തായത്ത് നിർത്തി ഓതും. ഒരായത്ത് ഓതിയിട്ട് കുറച്ചു നേരം അങ്ങനെ നിൽക്കും. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അപ്പം മനസ്സിലിങ്ങനെ വരികയാണെന്ത്? അള്ളാഹു തആല പറയണത് എന്ത്? ഹമിദനി റബ്ബി. അങ്ങനെ പോയോക്കി അവസാനം ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീമ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലീൻ. അത് പ്രാർത്ഥനയാണല്ലോ. അപ്പൊ അള്ളാഹു ഇങ്ങനെ പറയാണ്, വലി അബ്ദി മാ സഅല, എന്റെ അടിമയ്ക്ക് അവൻ ചോദിച്ചത് ഞാൻ കൊടുക്കുന്നു. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആയത്തായത്ത് ഇങ്ങനെ നിർത്തും. ആ സമയത്ത് അദ്ദേഹത്തോട് ചോദിച്ചു, സുഇലാൻ സബബി സുഖുത്തിഹി, എന്താണ് ഒരു ആയത്ത് ഓതിയിട്ട് കുറച്ചു നേരം ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. കാല അദ്ദേഹം പറഞ്ഞു, ലഅസ്തംതിഉ ബിറദ്ദി റബ്ബി, സുബ്ഹാനല്ലാഹ്, ലഅസ്തംതിഉ ബിറദ്ദി റബ്ബി, എന്റെ റബ്ബിന്റെ മറുപടിയെ ഞാൻ ഇങ്ങനെ ആസ്വദിക്കുകയാണ്. റബ്ബ് പറയുന്ന മറുപടിയെ ഞാൻ ഇങ്ങനെ അനുഭവിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. അപ്പൊ റബ്ബ് ഇങ്ങനെ പറയുന്ന മാതിരി അതൊരു വലിയ അനുഭവമാണ്, സംഭവമാണ് ഫാത്തിഹ. അതാണ് ഫാത്തിഹയുടെ പ്രധാനം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി, ഞാൻ ഒരുപാട് ഉദ്ധരിക്കാറുണ്ട്, മഹാനായ പണ്ഡിതനാണ്, അദ്ദേഹം ഫാത്തിഹയെ കുറിച്ച് പറയുന്നു, ഇന്നല്ലാഹ തആല ഖദ് ഉൻസില മിഅത്തിൻ വഅർബഅ കുതുബ്, അള്ളാഹു തആല 104 ഗ്രന്ഥങ്ങൾ ഇറക്കിയിട്ടുണ്ട് വ്യത്യസ്തമായ സമൂഹത്തിന് വേണ്ടി. ജമഅ മഅനിഹ ഫി സലാസതി കുതുബ്, ആ 104 ഗ്രന്ഥങ്ങളുടെയും ആശയങ്ങൾ 3 ഗ്രന്ഥങ്ങളിൽ അള്ളാഹു ഒരുമിച്ച് ചേർത്തു. അത്തൗറാത്ത് വൽ ഇൻജീൽ വൽ ഖുർആൻ. തൗറാത്തിലും ഇഞ്ചിയിലും ഖുർആനിലും ഈ 104 ഗ്രന്ഥങ്ങളിലും അടങ്ങിയത് എന്തുണ്ട്? അതിനെ ആകെ കൂടി ഒരുമിച്ച് ചേർത്തിട്ടുണ്ട്. വ ജമഅ മഅനി ഹാദിഹിൽ കുതുബി സലാസ ഫിൽ ഖുർആൻ, ഈ 3 ഗ്രന്ഥങ്ങൾ ഉണ്ടല്ലോ, ഏത്? അത് 3 ഗ്രന്ഥങ്ങളിലെയും ആശയം എന്തിൽ ഉൾക്കൊള്ളിച്ചു? ഖുർആനിൽ ഉൾക്കൊള്ളിച്ചു. കാരണം അവസാനത്തെ ഗ്രന്ഥം എന്താണ്? ഖുർആനാണ്. ഇനി അടുത്ത വാചകം കേട്ടോ. വ ജമഅ മഅനിൽ ഖുർആൻ ഫിൽ ഫാത്തിഹ, ഖുർആന്റെ മുഴുവൻ ആശയവും എന്തിൽ ഉൾപ്പൊള്ളിച്ചു? ഫാത്തിഹയിൽ ഉൾക്കൊള്ളിച്ചു. കുറച്ചും കൂടി വലുത് കേട്ടോ. ഫാത്തിഹ എല്ലാം കൂടി അള്ളാഹു ഒറ്റ ആയത്തിൽ ഉൾക്കൊള്ളിച്ചു. അതേതാ? അപ്പൊ എന്ത് രസമുണ്ട്! 104 ഗ്രന്ഥങ്ങളാണ് അള്ളാഹു തആല ഇറക്കിയത്. ആ 104 ഗ്രന്ഥങ്ങളെ 3 ഗ്രന്ഥങ്ങളിൽ അള്ളാഹു ഒതുക്കി. തൗറാത്ത്, ഇഞ്ചീൽ, ഖുർആൻ, ഈ 3 കൂടി അള്ളാഹു ഒന്നിൽ ഒതുക്കി. അതേതാ? ഖുർആൻ. ആ ഖുർആനെ അള്ളാഹു ഒരധ്യായത്തിൽ ഒതുക്കി. അതേതാ? ഫാത്തിഹ. ആ ഫാത്തിഹയെ അള്ളാഹു ഒരായത്തിൽ ഒതുക്കി. അതേതാ? സുബ്ഹാനല്ലാഹ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതിനാണ്. അതാണ് എന്ത്? സൂറത്തുൽ ഫാത്തിഹ. സൂറത്തുൽ ഫാത്തിഹ അതാണ്. ഇനി ഈ ആയത്തുണ്ടല്ലോ, അപ്പൊ ഇയ്യാക നഅബ്ദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ അതിൻ്റെ ഭംഗി വളരെ മനോഹരമാണ്. അത് വല്ലാത്ത ആശയ ഗാംഭീര്യമുള്ളതുമാണ്. അതിനെ അള്ളാഹു രണ്ടാക്കി, ഇയ്യാക നഅബ്ദു ഇയ്യാക നസ്തഈൻ. ഇയ്യാക നഅബ്ദു എന്ന് പറഞ്ഞതിൽ എന്തുണ്ട്? അള്ളാഹു തആലക്ക് മാത്രമാണ് ഇബാദത്തുകൾ, ഞാൻ ചെയ്യുന്ന മുഴുവൻ ഇബാദത്തുകളും അള്ളാഹു തആലക്ക് മാത്രമാണ്. ഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞാലോ